നിരവധി പ്രാസംഗികരെ ഇസ്ലാമിക പ്രബോധന രംഗത്തേക്ക് എത്തിച്ച പഠിതാക്കളുടെ സംരംഭമായ ലേൺ ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ പുതിയ പ്രോഗ്രാം എന്നെ സ്വാധീനിച്ച ഖുർആൻ വചനം ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ വജീന. എന്നെ ഏറെ സ്വാധീനിച്ച ഖുർആൻ വചനം, അതാണ് ഇന്നത്തെ വിഷയം. നമുക്കറിയാം, ഖുർആനിലെ എല്ലാ വചനങ്ങളും നമ്മെ സ്വാധീനിക്കുന്നത് തന്നെയാണ്. എങ്കിലും ഞാൻ ഈ ആയത്തിനെ തിരഞ്ഞെടുക്കാൻ കാരണം അല്ലാഹു തന്നെ അതൊരുപാട് തിരഞ്ഞെടുത്ത ഒരു ആയത്ത് തന്നെ ആയതുകൊണ്ട് തന്നെയാണ്. അതായത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു റഹ്മാനിലെ ആ ഒരു വചനം ഉണ്ടല്ലോ, 31 തവണ ആവർത്തിച്ച ആ ഒരു വചനം, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫബിയയ്യ ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ആ ഒരു ആയത്ത് തന്നെ. അപ്പോൾ നിങ്ങൾ ഇരു കൂട്ടർക്കും അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങളിൽ നിങ്ങൾ ഏതൊന്നിനെയാണ് വ്യാജമാക്കുന്നത്? അള്ളാഹു അത് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നത്? ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു ഉപ്പ വളരെ പ്രയാസപ്പെട്ട് അതിൻ്റെ മകനെ ഏറ്റവും നല്ല സ്കൂൾ തിരഞ്ഞെടുത്തു. എന്നിട്ട് ഏറ്റവും നല്ല അധ്യാപകരെയും ഏറ്റവും നല്ല സിലബസിനെയും തിരഞ്ഞെടുത്ത് സ്വന്തം മകനെ ഏറ്റവും നല്ല ഉന്നതിയിൽ പഠിക്കണമെന്ന് ഉപദേശിക്കുകയും, നീ വിജയം കരസ്ഥമാക്കണം, തെറ്റായ കൂട്ടുകെട്ടിലേക്കൊന്നും നീ വഴിമാറിപ്പോകരുത്, നിനക്ക് ഇന്ന 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 സൗകര്യങ്ങളൊക്കെ നിനക്ക് ചെയ്തു തന്നു, നിനക്ക് ഏറ്റവും നല്ല ഉന്നതിയിലുള്ള മക്കളെ കൂടെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്, ഏറ്റവും നല്ല സ്കൂളും ഏറ്റവും നല്ല അധ്യാപകരും ഏറ്റവും നല്ല സിലബസൊക്കെ ഞാൻ ഇന്നെ കൊണ്ടാവും ഇത് നിനക്ക് തിരഞ്ഞെടുത്ത് തന്നു, എന്നെ കൊണ്ടാവും വിധം എൻ്റെ എല്ലാ അധ്വാനവും ഞാൻ നിനക്ക് വേണ്ടി ചെലവാക്കി. അപ്പോൾ ഇത് ഓർമ്മിച്ചുകൊണ്ട് നീ എപ്പോഴും ഏറ്റവും നല്ല വഴി തിരഞ്ഞെടുത്ത് നല്ല പഠിച്ച് ഏറ്റവും ഉന്നതമായ വിജയം തിരഞ്ഞെടുക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് ഒരു വാപ്പ മകനെ സ്കൂളിൽ പറഞ്ഞേക്കാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മകൻ അതിനൊക്കെ ധിക്കരിച്ചുകൊണ്ട് തെറ്റായ കൂട്ടുകെട്ടിൽ ഉൾപ്പെടുകയും വളരെ ചീത്തതായ രീതിയിൽ അവൻ്റെ ജീവിതം തിരഞ്ഞെടുക്കുകയും പഠനത്തിൽ മോശം കൈവരിക്കുകയും അങ്ങനെ പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ ആ വാപ്പാക്കുണ്ടാകുന്നൊരു സങ്കടമുണ്ട്. ആ വാപ്പ പിന്നെ എന്ത് പറയും? ആ സങ്കടം വെച്ചുകൊണ്ട് തന്നെ പറയും, നിനക്ക് എന്തെല്ലാം ഞാൻ ചെയ്തു തന്നു, നിനക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കി തന്നു, നിനക്ക് ഏറ്റവും നല്ല സ്കൂൾ തിരഞ്ഞെടുത്തു തന്നു, എല്ലാം നിനക്ക് ചെയ്തു തന്നിട്ടും നീ എന്തേ ഇങ്ങനെ ചെയ്തത്? അത് എത്ര വട്ടം ആവർത്തിച്ചു പറയും ആ ഒരു ഉപ്പ. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു അതുപോലെ എന്നുള്ളതല്ല, ഏകദേശം ഞാൻ നമ്മുടെ ഒരു ഇതിലനുസരിച്ച് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് വേണ്ടി ഏറ്റവും നല്ല ഒരു അധ്യാപകനെ നൽകി, ഏറ്റവും നല്ലൊരു ദീന് മതം നൽകി ഇസ്ലാം. അതിനുശേഷം അത് പഠിപ്പിക്കാനായി ഏറ്റവും നല്ലൊരു അധ്യാപകനെ നമുക്ക് നൽകി. അതിൻ്റെ അപ്പുറം നമുക്കൊരു നല്ലൊരു ഖുർആൻ എന്ന സിലബസും നൽകി. അത് ജീവിച്ച് കാണിച്ചു തരാൻ നമുക്ക് നല്ലൊരു പ്രാക്ടീസ് നേടിയ ഒരു അധ്യാപകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നൽകി. എന്നിട്ടും നാം വഴിപിഴച്ചുള്ള ആ ഒരു ജീവിതമാണ് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ അള്ളാഹു നമ്മോട് ചോദിക്കൂലേ, ഇത്രയൊക്കെ ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ട്, ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയിട്ട് നിങ്ങൾ എന്തേ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? എൻ്റെ ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഏതെന്നിനെയാണ് വ്യാജമാക്കുന്നത് എന്ന് അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് അള്ളാഹു ചോദിക്കുകയാണ് ഈ സൂറത്തിലുടനീളം. അള്ളാഹു നമ്മെ ഏറ്റവും നല്ല സച്ചിദരായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടെ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ നിയമത്തുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശുക്ർ ചെയ്യുന്ന തിരിച്ചറിവുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഏവരും ഉൾപ്പെടട്ടെ. വാഹിദ് ദവാന, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.